2018 ഏപ്രിൽ 3, അന്ന് യൂറോപ്യൻ ഫുട്ബോളിന് നിർണായകമായ ഒരു രാത്രിയായിരുന്നു. തുടർച്ചയായി 3 ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടുന്ന ചരിത്രത്തിലെ ആദ്യ ടീമാകാനുള്ള യാത്രയിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായ പാരീസിനെ തകർത്ത് തരിപ്പണമാക്കി വരുന്ന റിയൽ മാഡ്രിഡിനെ കാത്തിരുന്നത് കഴിഞ്ഞ വർഷത്തെ ഫൈനലിസ്റ്റുകളായ യുവൻ്റസ് ആയിരുന്നു. 3 മിനിറ്റിൽ തന്നെ ടൂറിനെ നെട്ടിച്ച് ക്രിസ്ത്യാനോ റൊണാൾഡോ റയലിന് നിർണായകമായ 7 ഗോൾ നേടിക്കൊടുത്തു. എന്നാൽ ആ ഗോൾ ഉറങ്ങിക്കിടന്ന യുവൻ്റസിനെ വിളിച്ചുണർത്തുകയാണ് ചെയ്തത്. അടുത്തൊരു മണിക്കൂറിൽ റയലിനെ തലങ്ങും വിലങ്ങും ആക്രമിച്ച് വെള്ളം കുടിപ്പിച്ച യുവെ നിർഭാഗ്യം കൊണ്ടും നെവാസ് റാമോസ് വരാനെ എന്നിവരുടെ ലോകോത്തര പ്രകടനത്തിലും പിടിച്ചു നിന്നെങ്കിലും ഏത് നിമിഷവും ഗോൾ വഴങ്ങുന്ന നിലയിലായിരുന്നു റിയൽ മാഡ്രിഡ്. എന്നാൽ പെട്ടെന്നാണ് മാർസലോയുടെ ഒരു ലോങ് ബോൾ വരുന്നത്. അവിടെ ചെല്ലിനി ബുഫൻ ഇവർ തമ്മിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. എന്നാൽ അത് മുതലെടുത്ത് ഓടിച്ചെന്ന് പന്തെടുത്ത ക്രിസ്ത്യാനോ വാസ്കസിന് ഒരു ഓപ്പൺ ചാൻസ് ഒരുക്കിക്കൊടുത്തു. എന്നാൽ പറന്നുവന്ന് സേവ് ചെയ്ത ബുഫൺ ജന്മത്ത് പ്രതീക്ഷിച്ചു കാണില്ല അടുത്തതായി നടന്നത്. റീബൗണ്ട് ഓടിയെടുത്ത കർവഹാളിന്റെ ചിപ്പ് ചെയ്ത ക്രോസിന് ഒരു 33-കാരൻ പയ്യൻ ലോകത്ത് നടുക്കിയ ചാട്ടത്തിലൂടെ ഒരു പിക്ചർ പെർഫെക്റ്റ് ബൈസിക്കിൾ കൊടുത്തു. ബുഫൺ ശില പോലെ സ്തംഭിച്ചു. ബർസാഗ്ലി ഇതിനെയൊക്കെ എങ്ങനെ ഡിഫെൻഡ് ചെയ്യാനാണ് എന്ന ആംഗ്യം കാണിച്ചു. ടൂറിനിലെ അലയൻസ് സ്റ്റേഡിയം ഒന്നടങ്കം എഴുന്നേറ്റ് നിന്ന് എതിരാളിയായ ആ ജീനിയസിൻ്റെ മികവിന് കൈയടിച്ചു. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻഡർമാരിൽ ഒരാളായ ചെല്ലിനി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ടൂറിനിലെ ഫാൻസ് ഒരു എതിരാളിക്ക് കൈയടി കൊടുക്കുന്നത് എൻ്റെ അറിവിൽ ഇന്നേവരെ ഇല്ലായിരുന്നു. ഈ ഗോൾ പതിറ്റാണ്ടുകളോളം സംസാര വിഷയമാകും. എൻ്റെ കണ്ണിൽ ക്രിസ്ത്യാനോ എക്കാലത്തെയും മികച്ച താരമാണ്. ആ ഗോളിൽ യുവയുടെ വീര്യം ചോർന്നു. വീണ്ടും ഗോൾ വഴങ്ങിയ 60 മിനിറ്റോളം തകർന്നു കളിച്ച യുവെ 3-0 തോൽക്കുകയായിരുന്നു ആ മത്സരത്തിൽ. വൈകാതെ റിയൽ മാഡ്രിഡ് ഹാട്രിക് കിരീടം നേടി. ചാമ്പ്യൻസ് ലീഗ് ഏരിയയിൽ 3 തുടർ കിരീടം നേടിയ ആദ്യ ടീമുമായി. ക്രിസ്ത്യാനോ ഇന്ന് ചെയ്തത് പതിറ്റാണ്ടുകളോളം വായിക്കപ്പെടും. ടൂറിനൊരു എതിരാളിക്ക് കൈയടിക്കുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനോ എക്കാലത്തെയും മികച്ച താരമാണ്. അതെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെല്ലിനി 2018 ക്രിസ്ത്യാനോ ടീംമേറ്റ് ആകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതാത്ത കാലത്ത് പറഞ്ഞതാണ്. ഓർക്കുക, അതിന് 2 വർഷം മുമ്പ് ക്രിസ്ത്യാനോയെ ഡിഫെൻഡ് ചെയ്യാം, എന്നാൽ മെസ്സിയാണെങ്കിൽ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ അയാളാണ് അന്ന് ക്രിസ്ത്യാനോയെ ഗോട്ടെന്ന് വിളിച്ചത്. കാരണം അയാൾ ആ 2 വർഷക്കാലത്തിൽ കാണിച്ച മാസിൻ്റെ ലെവൽ അത്രക്കുമുണ്ടായിരുന്നു. എല്ലാം നേടിയതിനൊപ്പം നേടാവുന്നതിൽ എല്ലാ ടേപ്പ് ഗോളുകളും ക്രിസ്ത്യാനോ അടിച്ചിരുന്നു. ഒന്നൊഴികെ, അതെ, ബൈസിക്കിൾ കിക്ക് ഗോൾ. 2017 ഫോർസ് ഐസ്ലാൻഡിനെതിരെ 1 അടിച്ചിരുന്നു. എങ്കിലും പലരത് സിസർഗെട്ടാണെന്ന് പറഞ്ഞതിനാൽ പൂർണ്ണ സംതൃപ്തി ആരാധകർക്ക് കിട്ടില്ലായിരുന്നു. ഒപ്പം 2006 അടിച്ച ബൈസിക്കിൾ റെഫറി അനുവദിച്ചില്ല. ഒപ്പം 3 തവണ ഗോളെന്നുറപ്പിച്ചപ്പോൾ പോസ്റ്റ് വില്ലനായി. ഗോൾ ലൈൻ ക്ലിയറൻസും ഒരു അമാനുഷിക സേവ് ആ ഗോളുകൾ തട്ടിപ്പറിച്ചു. അതിനാൽ തന്നെ ബൈസിക്കിൾ അടിക്കുന്നത് കാണാൻ ക്രിസ്ത്യാനോ ആരാധകർക്ക് വല്ലാത്ത ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ രാത്രി വന്നെത്തിയത്. ഇന്നും ഓരോ ആരാധകരും ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ആ രാത്രി. അതെ, എങ്ങനെ മറക്കാനാണ്. ഇഷ്ട വിങ് ബാക്കായ കർവഹാലിൻ്റെ ചിപ്പ് ക്രോസ് ഉയരം കൂടിയെന്ന് കരുതിയ സമയത്തല്ലായിരുന്നോ ആ മനുഷ്യൻ അവിടെ അവതരിച്ചത്? ആകാശത്തിലൂടെ പോകുന്ന പന്തിനെ അത്ര ഉയരത്തിൽ ചാടിക്കൊണ്ടല്ലേ അയാൾ ആ ഗോൾ നേടിയത്. ലെജൻഡറി ഗോൾ കീപ്പറായ ബുഫൺ ഒന്നും ചെയ്യാനാകാത്ത രീതിയിൽ നോക്കി നിർത്തിക്കൊണ്ടായിരുന്നില്ലേ അയാൾ ആ ഗോൾ നേടിയത്? പിന്നെ ആരാധകർ എങ്ങനെ മറക്കാനാണ്? അതൊരു ചരിത്ര നിമിഷം തന്നെയല്ലേ? To us, all the Juventus fans around us are on their feet applauding.